പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും പ്രസിഡൻസിയുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സന്ദീപ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയം ഏതായിരുന്നു? നമ്മുടെ ജോഗ്രഫിയിലെ ഭൂമിശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായിരുന്നു ഏതാണത്? സീസൺസ് ആൻഡ് ടൈം. ഈ സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ കുറച്ച് വാല്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ വളരെ കുറച്ച് ഭാഗങ്ങളാണ് പ്രസക്തമായതുള്ളൂ. വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു ചാപ്റ്ററാണത് അല്ലേ? ആ ചാപ്റ്ററിൽ ഏതൊക്കെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ? സീസണൽ ചേഞ്ച് എന്തുകൊണ്ടുണ്ടാവുന്നു, അതായത് ഋതുഭേദങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു അല്ലേ? ഉത്തരം രണ്ടാണ്. ഒന്നെന്താണ്? പാരലലിസം ഓഫ് ആക്സിസ് അഥവാ അച്ചുതണ്ടിന്റെ സമാന്തരത. രണ്ടെന്താണ്? അപ്പാരന്റ് പൊസിഷൻ ഓഫ് സൺ അഥവാ സൂര്യന്റെ അയനം. അടുത്ത്, ലോകത്തിലെ പ്രധാനപ്പെട്ട ഋതുക്കൾ ഏതെല്ലാം അല്ലേ? സമ്മർ, വിന്റർ, സ്പ്രിംഗ് ആൻഡ് ഓട്ടം, അതായത് വസന്തകാലം, ഹേമന്തകാലം, അതുപോലെ തന്നെ ഗ്രീഷ്മകാലം, അതുപോലെ തന്നെ ഏതാണ്, ശൈത്യകാലം, നാലെണ്ണം അല്ലേ? ഈ നാല് കാലഘട്ടങ്ങളും ഓരോ അർദ്ധഗോളത്തിലും എപ്പോൾ അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ പട്ടിക വരച്ച് അല്ലെ, ടേബിൾ വരച്ച് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു സങ്കല്പം എന്തായിരുന്നു? സമയം അല്ലേ? ഈ സമയം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? ഹൗ ടൈം ഡിറ്റർമൈൻഡ് അല്ലേ? ലോകത്തിൽ എങ്ങനെ സമയം നിർണ്ണയിക്കപ്പെടുന്നു? അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലേ? അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയം ഏതാണ്? സമയം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട രേഖാംശരേഖ അഥവാ ലോഞ്ചിറ്റ്യൂഡ് ഏതാണ്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് നമ്മളതിനെ വിളിച്ച പേരെന്താണ്? പ്രൈം മെറിഡിയൻ അഥവാ നമ്മളെന്ത് വിളിച്ചു? പ്രൈം മെറിഡിയൻ അഥവാ ഗ്രീനിച്ച് മെറിഡിയൻ അല്ലേ? അതുപോലെ തന്നെ ഓരോ രാജ്യത്തിലെയും സമയം നിർണ്ണയിക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന ആ രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടെ കടന്നു പോകുന്ന അല്ലേ, മിഡിൽ പോർഷനോടെ കടന്നു പോകുന്ന രേഖാംശരേഖ അഥവാ ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ വിളിച്ച പേരെന്താണ്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനകരേഖാംശം. ഈ മാനകരേഖാംശത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ഓരോ രാജ്യത്തിലെയും കണക്കാക്കുന്ന സമയത്തെ വിളിച്ച പേരാണ് എന്ത്? മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അല്ലേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശരേഖ വെച്ചിട്ടാണ്? നമ്മൾ 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം വെച്ചിട്ടാണ് അല്ലേ? ഈ രേഖാംശരേഖ നമ്മൾ എന്ത് വിളിക്കും? ഇന്ത്യൻ മാനകരേഖാംശം എന്ന് വിളിക്കും. ഈ രേഖാംശത്തിൽ നമ്മൾ കണക്കാക്കുന്ന സമയവും അതേപോലെ തന്നെ 0 ഡിഗ്രി രേഖാംശരേഖ, അതായത് ഏത്, നമ്മുടെ ഗ്രീനിച്ച് രേഖാംശം അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ വെച്ചുകൊണ്ട് കണക്കാക്കുന്ന സമയം തമ്മിലുള്ള വ്യത്യാസം, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ഗ്രീനിച്ച് സമയത്തേക്കാളും 5.5 മണിക്കൂർ അധികമാണ് ഏത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്ത സങ്കല്പം എന്താണ് അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള ഭാഗം ഏതാണ്? തീയതി അല്ലേ? ഭൂമിയിൽ വ്യത്യസ്തമായ തീയതികളാണുള്ളത് ഓരോ രാജ്യത്തിലെയും, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്നു. ഒന്നുകിൽ എന്താണ്, ഒരു ദിവസം അധികമുള്ള രാജ്യം, അല്ലെങ്കിലോ അതിനെയൊക്കെ പുറകെ നിൽക്കുന്ന ഒരു രാജ്യം. എന്തുകൊണ്ട് ഭൂമിയിലെ രാജ്യങ്ങൾക്കിടയിൽ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ 24 മണിക്കൂറിൻ്റെ വ്യത്യാസം വന്നു? അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രേഖാംശരേഖയാണ് ഇത്, 180 ഡിഗ്രി രേഖാംശരേഖ. ഈ 180 ഡിഗ്രി രേഖാംശരേഖ, അതിന് നമ്മളതൊരു റെഫറൻസ് ലൈനായിട്ട് വയ്ക്കുകയാണ്. ഈ റെഫറൻസ് ലൈനിൻ്റെ കിഴക്ക് വശത്തേക്ക്, അതായത് ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ തീയതിയിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിൽ നിന്ന് വെസ്റ്റേൺ സൈഡിലേക്ക് വരുമ്പോഴും തീയതിയിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ തീയതി അല്ലേ, ലോകത്തിൽ തീയതി നിശ്ചയിക്കപ്പെടുന്നത് ഈ രേഖാംശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുക അതിന്? അന്താരാഷ്ട്ര ദിനാംഗ രേഖ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് സ്ഥിരവാദങ്ങളാണ്. എന്നാൽ സ്ഥിരമായി വീശാത്ത, എന്നാൽ ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകളും ഭൂമിയിലുണ്ട്. അത്തരം കാറ്റുകൾ നമ്മൾ എന്ത് വിളിക്കും? അസ്ഥിരവാദങ്ങൾ അഥവാ പീരിയോഡിക് വിൻസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കാലികവാദങ്ങൾ അഥവാ പീരിയോഡിക് വിൻസ് എന്ന് വിളിക്കുക. അത് പീരിയഡ്സ് അഥവാ കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാവുന്ന കാറ്റുകളാണ് ഇത്, കാലികവാദങ്ങൾ. ഈ കാലികവാദം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ ചില പ്രത്യേകം സ്ഥലത്ത് വരുന്ന മർദ്ദ വ്യത്യാസങ്ങളും അതേപോലെ കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെയാണ് ഇതിന് കാരണം, കാലികവാദങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചൂടാവുകയും തണുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മർദ്ദ വ്യത്യാസം മൂലം വീശുന്ന കാറ്റുകളാണ് ഇത്, ഈ പറയുന്ന കാലികവാദങ്ങൾ അഥവാ പീരിയോഡിക് വിൻഡ്സ്. ഇത്തരം കാറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഒരു കാറ്റാണ് മൺസൂൺ കാറ്റ്. നമ്മളെല്ലാവരും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടൈമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈമാണ് മൺസൂൺ അല്ലേ. ഈ മൺസൂൺ എന്ന് പറയുന്ന പദം വന്നത് ഒരു അറബി വാക്കുന്നതാണ്, മൗസം എന്ന് പറയുന്ന അറബി വാക്കുന്നതാണ്. അപ്പോൾ ഈ കാറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ കണ്ടെത്തിയതുമാരായിരിക്കും? ഒരു അറബി ആയിരിക്കും അല്ലേ. അപ്പോൾ അറബി പണ്ഡിതനായ ഹിപ്പാലസ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ ഫലമായി അദ്ദേഹം കണ്ടെത്തി ചില കാറ്റുകൾ ചില കാലാവസ്ഥയിൽ ഒരു നിശ്ചിത ദിശയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റായ ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുകയും കാലാവസ്ഥ മാറുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ ദിശ മാറുന്ന കാറ്റുകളെ അദ്ദേഹം വിളിച്ച പേരാണ് എന്ത്? മൗസം. ഈ മൗസത്തെ പിന്നീട് പല രീതിയിലുള്ള പരിണാമത്തിനോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഉപയോഗത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മളിന്ന് കാണുന്ന മൺസൂണായിട്ട് മാറി അല്ലേ. നമുക്കറിയാവുന്ന മൺസൂൺ ഏതൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട മഴക്കാലം മൺസൂൺ കാലമാണ് നമുക്കറിയാം അല്ലേ. രണ്ട് തരം മൺസൂൺ നമ്മൾ വളരെയധികം ഫെമിലിയറാണ്. ഏതൊക്കെയാണ് രണ്ട് തരം മൺസൂണ്?
തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും അല്ലേ, സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. അപ്പോൾ ഈ മൺസൂൺ എങ്ങനെ ഉണ്ടാവുന്നു? അപ്പോൾ വേനൽക്കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഈ രണ്ട് വ്യത്യസ്ത ഭൂവിഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡറേഷനിൽ എടുക്കുക, നമ്മൾ പരിഗണിക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡം വളരെ വേഗത്തിൽ ചൂടുപിടിക്കുന്നു, എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രം ഗ്രാജുവലി വളരെ സാവധാനമാണ് എന്ത് ചെയ്യുന്നത്, ചൂടുപിടിക്കുന്നത്. അപ്പോൾ എന്തുണ്ടായി? താപനിലയിൽ വ്യത്യാസമുണ്ടായി. താപം കൂടിയ ഉപഭൂഖണ്ഡം, അതായത് ലാൻഡ് സൈഡ്, താപം കുറഞ്ഞ എന്ത് സീ അല്ലെങ്കിൽ ഓഷ്യൻ സൈഡ് അല്ലേ. അപ്പോൾ താപം കൂടുമ്പോൾ മർദ്ദം കുറയും. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇപ്പോൾ എന്താണ്, മർദ്ദം കുറഞ്ഞ ഭാഗമാണ്, അതായത് ലോ പ്രഷർ ബെൽറ്റ് ആണ്. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് അല്ലേ. അപ്പോൾ ഹൈ പ്രഷർ ബെൽറ്റായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ലോ പ്രഷർ ബെൽറ്റായ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വീശുന്ന ഈ കാറ്റ് ചില പ്രത്യേക രീതിയിലുള്ള ദിശാവ്യതിയാനത്തിൻ്റെ ഭാഗമായി അവസാനം ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് കന്യാകുമാരി കേപ്പ് അഥവാ കന്യാകുമാരി മുനമ്പ് വഴിയാണ്. ഈ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ദിശ തെക്ക് പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറെന്ന് വീശുന്ന ഈ മഴക്കാറ്റുകളെ നമ്മൾ എന്ത് വിളിച്ചു? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ പെയ്യിക്കുന്ന മൺസൂണാണ് ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. നോട്ട് ചെയ്യണം, PSC ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് ഏത് സീസണിലാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലാണ്. അങ്ങനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ പല അല്ലെ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിലൂടെയും കിഴക്കൻ തീരത്തിലൂടെയും വീശിയടിച്ച് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ സമ്മർ സീസണിൽ നിന്ന്, അതായത് വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള ഒരു മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യൻ മഹാസമുദ്രം ഈ വേനൽക്കാലത്ത് ലഭിച്ച ചൂടിനെ ഏതാണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമുക്കറിയാം ദ്രാവക പദാർത്ഥങ്ങൾ ലിക്വിഡിനൊരു സ്വഭാവമുണ്ട്, അത് പെട്ടെന്ന് ചൂട് പിടിക്കൂല, പെട്ടെന്ന് തണുക്കൂല. അങ്ങനെ ചൂടായി കിടക്കുന്ന ഈ സമുദ്രം സാവധാനം തണുക്കുമ്പോൾ കരഭാഗം എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തണുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ചൂട് കൂടിയ സമുദ്രഭാഗവും ചൂട് കുറഞ്ഞ ഉപഭൂഖണ്ഡ ഭാഗവും അല്ലെങ്കിൽ കരഭാഗവും. അപ്പോൾ ചൂട് കുറഞ്ഞ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? മർദ്ദം കൂടി, ഹൈ പ്രഷർ ബെൽറ്റായിട്ട് മാറി. എന്നാൽ ചൂട് കൂടിയ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗവും ഇപ്പോൾ എന്താണ്? ലോ പ്രഷർ ബെൽറ്റാണ്. അപ്പോൾ അങ്ങോട്ട് വീശിയ കാച്ച്, തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ അങ്ങോട്ട് വീശിയ കാച്ച് പിന്നീട് എന്ത് സംഭവിക്കും? വടക്ക് കിഴക്കൻ ദിശയിൽ തിരിച്ച് വീശും. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും അതിന്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ വിപരീത ദിശയിൽ വീശുന്ന ഈ കാച്ചാണേത് വടക്ക് കിഴക്കൻ മൺസൂൺ. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തെ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടം എന്നാണ് വിളിക്കുക. കണ്ടോ, അങ്ങോട്ട് വീശിയ കാച്ച് തിരിച്ച് ഇങ്ങോട്ട് വീശി. അതുകൊണ്ട് ഈ കാച്ചുകൾ നമ്മൾ എന്ത് വിളിച്ചു? കാലാവസ്ഥ മാറുമ്പോൾ ദിശ മാറുന്ന കാറ്റ് എന്നർത്ഥം വരുന്ന മൺസൂൺ എന്ന് വിളിച്ചു. അപ്പോൾ മൺസൂൺ കാറ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മൺസൂൺ കാറ്റുകളെ പോലെ തന്നെ ചില ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ദിശ മാറുന്ന കാറ്റുകളുണ്ട്. അത്തരം കാറ്റുകളെ നമുക്ക് വേറൊരു രണ്ട് തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന് കരക്കാറ്റ്, കടൽക്കാറ്റ്, ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് അല്ലേ. എന്താണ് കരക്കാറ്റ്, എന്താണ് കടൽക്കാറ്റ് നമുക്ക് നോക്കാം. നമ്മൾ സങ്കല്പിക്കുക, ബോർഡിൻ്റെ ഈ ഭാഗം കര, ഈ ഭാഗം കടൽ അല്ലേ. ഇതെന്താണ്? ലാൻഡ് സൈഡാണ്, ഇത് ഓഷ്യൻ സൈഡാണ് അല്ലേ. ഇപ്പം നമ്മൾ പകൽ അല്ലേ, ഡേ ടൈമാണ്, നമ്മുടെ ഡേ ടൈമാണ്, ഇവിടെയും ഡേ ടൈമാണ്. പകൽ സമയത്ത് എന്ത് സംഭവിക്കുന്നു? സൂര്യപ്രകാശം വളരെ കാര്യമായിട്ട് കരയിലും കടലിലും പതിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, കടൽ വളരെ സാവധാനം മാത്രം ചൂട് പിടിക്കുമ്പോൾ കരഭാഗം പെട്ടെന്ന് ചൂടാവും അല്ലേ. പെട്ടെന്ന് ചൂടാവുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടും ഇവിടെ അല്ലേ, താപം കൂടും. എന്നാൽ കരയെ അപേക്ഷിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കടലിൽ ടെമ്പറേച്ചർ കുറവാണ് അല്ലേ. അങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞ ഈ പ്രദേശത്ത് എന്ത് സംഭവിക്കും? മർദ്ദം കൂടും, പ്രഷർ കൂടും അല്ലേ. എന്നാൽ ടെമ്പറേച്ചർ കൂടിയ ഈ പ്രദേശത്തോ എന്ത് സംഭവിക്കുക? മർദ്ദം കുറയും, പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞ ഈ പ്രദേശം എന്തായിട്ട് മാറും? ലോ പ്രഷർ ബെൽറ്റ് അഥവാ ന്യൂനമർദ്ദ മേഖലയായിട്ട് മാറും. എന്നാൽ പ്രഷർ കൂടിയ ഈ ഭാഗമോ ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ഉച്ചമർദ്ദ മേഖലയായിട്ട് മാറും. നമുക്ക് എല്ലാവർക്കും അറിയാം കാറ്റ് എവിടുന്ന് എവിടേക്കാണ് വീശുക? ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ലോ പ്രഷർ ബെൽറ്റിലേക്ക്. അപ്പോൾ പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന ഈ കാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കടൽക്കാറ്റ് അഥവാ സീ ബ്രീസ്. ഈ കാര്യം പകൽ സംഭവിക്കുന്നു, എന്നാൽ രാത്രിയിൽ വീണ്ടും വ്യത്യാസം വന്നു കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഡേ എന്നുള്ളത് നൈറ്റായിട്ട് മാറുകയാണ്, രാത്രിയായിട്ട് മാറുകയാണ്. രാത്രിയിൽ എന്ത് സംഭവിക്കുക? കര പെട്ടെന്ന് എന്ത് ചെയ്യും? തണുക്കും അല്ലേ, ടെമ്പറേച്ചർ കുറയും. അതിൻ്റെ ഭാഗമായിട്ടോ പെട്ടെന്ന് കരയിൽ പ്രഷർ കൂടും, ടെമ്പറേച്ചർ കുറയും, പ്രഷർ കൂടും. എന്നാൽ ഇവിടെയോ പകൽ സമയത്ത് സ്വീകരിച്ച താപത്തെ ഏതാണ്ട് നിലനിർത്തും കടല്. അപ്പോൾ കരയേക്കാളും ടെമ്പറേച്ചർ ഇവിടെ കൂടുതലാണ്, ഇപ്പോൾ രാത്രി സമയത്ത് കടലിൽ കൂടുതലാണ്. അതുകൊണ്ട് കരയേക്കാളും പ്രഷർ എന്താണ്? കുറവാണ് അല്ലേ. അപ്പോൾ ഈ ഭാഗം എന്തായിട്ട് മാറും? പ്രഷർ കുറഞ്ഞ ഈ ഭാഗം ലോ പ്രഷർ ബെൽറ്റ് അഥവാ ന്യൂനമർദ്ദ മേഖലയായിട്ട് മാറുമ്പോൾ പ്രഷർ കൂടിയ ഈ ഭാഗം എന്തായിട്ട് മാറും? ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ഉച്ചമർദ്ദ മേഖലയായിട്ട് മാറും.
പകല് അങ്ങോട്ട് വീശിയ കാറ്റ് അല്ലേ രാത്രി എമ്മൻ സംഭവിക്കും കരയിൽ നിന്ന് കടലിലേക്ക് വീശും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കരയിൽ നിന്ന് വീശുന്ന കാറ്റാണ് ഇത്. ഏത് ബ്രീസ് ആണിത്? ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റ്. അപ്പോൾ രാത്രിയും പകലും ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? പകൽ സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് അതായത് കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാറ്റാണ് ഇത്, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും, മൗണ്ടൈൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്. നോക്കുക, ഈ പർവ്വതം അല്ലെ ഡേ ടൈം അതായത് പകൽ സമയത്ത് എന്ത് സംഭവിക്കണേ? പർവ്വതത്തിന്റെ അടിഭാഗത്ത് നിന്ന് വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് എന്ത് ചെയ്യും? സഞ്ചരിക്കും. എക്സ്പാൻഡ് ചെയ്യപ്പെടുന്ന വായു വെയിറ്റ് കുറഞ്ഞിട്ട് മുകളിലേക്ക് സഞ്ചരിക്കും. എവിടുന്നാ പോണേ? ഫ്രം വാലി, താഴ്വരയിൽനിന്നാ പോണത് അല്ലെ. താഴ്വരയിൽനിന്ന് എവിടേക്കാണ്? മൗണ്ടൈൻ ടോപ്പിലേക്കാണ് പോണത്. അപ്പൊ എവിടുന്നാണ് ഈ കാറ്റ് വീശണേ? താഴ്വരയിൽനിന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചതിന്? വാലി ബ്രീസ് അഥവാ താഴ്വരക്കാറ്റ്. ഇനി രാത്രി ആകുമ്പോൾ എന്ത് സംഭവിക്കുക? രാത്രിയില് കാര്യങ്ങൾ നേരെ വിപരീതമാണ്. ആദ്യം തണുക്ക മുകളിൽ നിന്ന് താഴത്തേക്കാണ് അല്ലെ. അപ്പൊ മുകൾ ഭാഗത്ത് തണുത്ത വായു നിൽക്കും. ഈ തണുത്ത വായുവിന് എന്ത് കൂടുതലാ? വെയിറ്റ് കൂടുതലാ. വെയിറ്റ് കൂടി തണുത്ത വായു തിരിച്ച് താഴത്തേക്ക് വീശിയടിക്കും. എവിടുന്ന? ഫ്രം മൗണ്ടൻ ടോപ്പ് അല്ലെ, പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് വീശുന്ന, ബ്ലോ ചെയ്യുന്ന ഈ കാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൗണ്ടൻ ബ്രീസ് അഥവാ പർവ്വതക്കാറ്റ്. അപ്പൊ നമ്മുടെ ഈ കാറ്റുകൾ നിങ്ങൾ വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലെ. ഏതാണത്? പീരിയോഡിക് വിൻഡ്സ് അഥവാ കാലിക പാദങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച മൺസൂൺ കാറ്റുകൾ അഥവാ മൺസൂൺ വിൻഡ്സ്, അതേപോലെ തന്നെ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, അതേപോലെ തന്നെ മൗണ്ടൈൻ ബ്രീസ്, വാലി ബ്രീസ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ്? വളരെ ചെറിയ പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന കാറ്റുകളാണ്. വളരെ ചെറിയൊരു ലൊക്കാലിറ്റി അല്ലെ, നമ്മൾ ചെറിയ പ്രദേശ ലൊക്കാലിറ്റി എന്നാണ് വിളിക്കുക. അപ്പൊ ചെറിയൊരു പ്രദേശത്ത് കണ്ടുവരുന്ന ഇത്തരം കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോക്കൽ വിൻഡ്സ് അഥവാ പ്രാദേശിക വാദങ്ങൾ. ഈ പ്രാദേശിക വാദങ്ങളെ നമ്മൾ മൂന്ന് കാറ്റഗറി അല്ലെങ്കിൽ മൂന്ന് എണ്ണം വീതമുള്ള രണ്ട് കാറ്റഗറി ആയിട്ട് പഠിക്കാൻ പോണത്. ഒന്നാമത്തെ കാറ്റഗറി ഇന്ത്യക്ക് അകത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ്, അതായത് ലോക്കൽ വിൻഡ്സ് ബ്ലോവിങ് ഇൻസൈഡ് ഇന്ത്യ. അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിൽ വീശുന്ന മൂന്ന് പ്രാദേശിക വാദങ്ങൾ. അങ്ങനെ മൊത്തം ആറ് കാറ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ആദ്യം നമുക്ക് ഇന്ത്യക്ക് പുറത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് നോക്കാം അല്ലെ. ലോക്കൽ വിൻഡ്സ് ബ്ലോവിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഏതൊക്കെയാണത്? ചിനൂക്ക്, അതേപോലെ തന്നെ ഫോൺ, പിന്നെയോ ഹെർമാറ്റൻ. ഈ മൂന്നെണ്ണമാണ്, ചിനൂക്ക്, ഫോൺ, ഹെർമാറ്റൻ. പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ രസകരമാണ് അല്ലേ. നമ്മുടെ ഭാഷയിലുള്ള പേരുകളല്ല. അമേരിക്ക, അതുപോലെ തന്നെ ആഫ്രിക്ക, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇവിടെ മാറി മാറി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണിവ. ഇനി ഓരോ കാറ്റും എവിടെ വീശുന്നു എന്ന് നോക്കാം. ഈ കാറ്റിൻ്റെ പ്രത്യേകത ലോകത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കാണാൻ സാധിക്കുള്ളൂ ഇതേ പേരിലുള്ള കാറ്റിനെ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ലോക്കൽ വിൻഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമുക്കിത് ലോകത്തിൽ എല്ലായിടത്തും ഇത്തരം കാറ്റുകളെ കാണാൻ സാധിക്കില്ല. പ്രസൻസ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോക്കൽ വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ആദ്യത്തെ ലോക്കൽ വിൻഡ് ഏതാണ്? ചിനൂക്ക്. ചിനൂക്ക് എന്ന് പറയുന്ന പദം അമേരിക്കൻ അല്ലെ, വടക്കേ അമേരിക്കയിൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിൽ വീശുന്ന ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ്, ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? സ്നോ ഈറ്റർ അഥവാ മഞ്ഞുതീനി എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? ഈ കാറ്റൊരു ഹോട്ട് വിൻഡ് അഥവാ ഉഷ്ണക്കാറ്റാണ്. ഈ കാറ്റ് വീശുമ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ മഞ്ഞ്, അതായത് മഞ്ഞിങ്ങനെ വീണ് നിലത്ത് തണുത്തുറഞ്ഞ് കിടക്കുകയാണ്, ഈ മഞ്ഞ് ഉരുകിപ്പോവും. അതുകൊണ്ട് മഞ്ഞിനെ തിന്നുന്നവൻ എന്ന രീതിയിലുള്ളൊരു സിംബോളിക് അതായത് പ്രതീകാത്മകമായ പേരാണ് ആർക്ക് ലഭിച്ചിട്ടുള്ളത്? ചിനൂക്കിന് ലഭിച്ചിട്ടുള്ളത്. ഈ കാറ്റ് വീശുന്നത് നോർത്തേൺ അമേരിക്കയിലാണ്, വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി മൗണ്ടൈൻ്റെ ഈസ്റ്റേൺ സ്ലോപ്പ് അതായത് കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ഇത്, ചിനൂക്ക്. ഈ കാറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കനേഡിയൻ ഷീൽഡിലുള്ള മഞ്ഞുരുകുന്നു, ഒപ്പം തന്നെ കന്നുകാലി വളർച്ചയ്ക്കിനെ, കന്നുകാലി കൃഷിക്ക് വളരെയധികം അനുകൂലമായ കാറ്റാണ്. ശ്രദ്ധിക്കണം, രണ്ടാമത്തെ കാറ്റാണ് ഫൺ. ഈ ഫൺ എന്ന് പറയുന്ന കാറ്റ് എവിടെ വീശുന്നതാ? യൂറോപ്പിൽ വീശുന്നതാ. യൂറോപ്പിലെ എവിടെ? ആൽപ്സിൻ്റെ വടക്കൻ തീരങ്ങളിൽ അല്ലെങ്കിൽ വടക്കൻ ചെരുവുകളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ഫൺ. അപ്പൊ രണ്ട് കാറ്റുകൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാറ്റ് വളരെ ഡിഫറൻ്റ് ആയ വേറൊരു ലൊക്കാലിറ്റിയിലാണ്, വേറൊരു പ്രദേശത്താണ് ഈ കാറ്റ് വീശുന്നത്. ഏതാണ് ആ കാറ്റ്? ഹെർമാറ്റൻ. ഇനി എന്താണ് ഹെർമാറ്റൻ? എവിടുന്ന് എവിടേക്ക് വീശുന്ന കാറ്റാണ് ഹെർമാറ്റൻ? സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്. ദീസ് വിൻസ് ബ്ലോവിങ് ഫ്രം സഹാറ ഡിസേർട്ട് ടു വെസ്റ്റേൺ ആഫ്രിക്കൻ കൺട്രീസ്. സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിനെ വിളിക്കുന്ന പേരാണ്, വളരെ സൾട്രി കണ്ടീഷനാണ് അവിടെ, വരണ്ട ഉഷ്ണക്കാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെർമാറ്റൻ. ഈ കാറ്റ് വീശുന്നതിൽ മുൻപ്, പ്രയർ ടു ദ എൻട്രി ഓഫ് ദിസ് വിൻഡ്, എന്താണ് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അവസ്ഥ?
ഉയർന്ന ആർദ്രത, അതായത് ഉയർന്ന അന്തരീക്ഷത്തിൽ ഉയർന്ന ജലബാഷ്പത്തിൻ്റെ അളവുള്ള ഒരു കാലാവസ്ഥയാണ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ ജലാംശം കൂടുമ്പോൾ രോഗവാഹകരായിട്ടുള്ള വൈറസുകൾ ബാക്ടീരിയകളൊക്കെ ആക്റ്റീവായിട്ട് മാറും, രോഗവ്യാപനം ഉണ്ടാവും അല്ലേ. അപ്പോൾ രോഗാതുരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് ആര് വീശിയടിച്ച് വരുന്നത്? ഹെർമാറ്റൻ വീശിയടിച്ച് വരുന്നത്. ഈ ഹെർമാറ്റൻ്റെ സ്വഭാവം എന്താ? ഒരല്പം ചൂടന, അതായത് ഹോട്ട് വിൻഡാണ്, ചൂട് കൂടിയ കാറ്റാണ്. ചൂട് കൂടിയ കാറ്റാവേ കാരണം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ കാറ്റ് വീശുമ്പോൾ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തെ മുഴുവൻ ഇത് എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്നു. അങ്ങനെ ജലബാഷ്പം ഇല്ലാതെയാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രോഗവ്യാപനം കുറയുന്നു. അങ്ങനെ അസുഖകരമായ ഒരു കാലാവസ്ഥയിൽ നിന്ന് സുഖകരമായ ഒരു കാലാവസ്ഥ അത് പ്രദാനം ചെയ്യുന്ന ഈ കാറ്റിനെ ആഫ്രിക്കൻ രാജ്യത്തിലെ ആളുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? അസുഖം മാറ്റുന്ന ആളാരാ? ഡോക്ടർ അല്ലേ. അതുകൊണ്ട് ഇവരുടെ അസുഖം മാറ്റുന്ന ഈ കാറ്റിനെ അവർ വിളിച്ച പേരാണ് എന്ത്? ഡോക്ടർ ഹെർമാറ്റൻ. അപ്പോൾ മൂന്ന് കാറ്റുകൾ ഇന്ത്യക്ക് പുറത്ത് വീശുന്നത് നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന് വീശുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിൽ. മറ്റൊന്ന് വീശുന്നത് യൂറോപ്പിലെ ആൽപ്സിൻ്റെ വടക്കൻ ചെരിവുകളിൽ. മൂന്നാമത്തെ കാറ്റ് വീശുന്നത് എവിടെയാണ്? സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്. ഇനി അടുത്തത് ഇന്ത്യക്കകത്ത് വീശുന്ന പ്രാദേശികവാദങ്ങളാണ്, ലോക്കൽ വിൻഡ്സ് ബ്ലോവിങ് ഇൻസൈഡ് ഇന്ത്യ. ഏതൊക്കെയാണത്? ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി, ഈ മൂന്നെണ്ണമാണ്. എന്താണ് ലൂ? രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമുദ്രത്തിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിനെ വിളിക്കുന്ന പേരാണ് ലൂ അല്ലേ. ദീസ് വിൻഡ്സ് ബ്ലോവിങ് ഫ്രം രാജസ്ഥാൻ ഡിസേർട്ട് ടു നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഡ്യൂറിങ് സമ്മർ സീസൺ. ഇനി ഇങ്ങനെ വേനൽക്കാലത്ത് ഈ കാറ്റ് വീശുമ്പോൾ ഏത് തരത്തിലാണ് ഈ കാറ്റ് നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ജനജീവിതത്തെ ബാധിക്കുന്നത്? പകൽ സമയത്തെ താപനില കൂട്ടും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ കാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലൂ. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ മാത്രമേ കാറ്റ് കാണാൻ സാധിക്കുള്ളൂ, തെക്കേ ഇന്ത്യയിൽ ഈ കാറ്റില്ല. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ ഈ സമയത്ത് കാറ്റ് വീശുന്നുണ്ട്, അത് ഈ കാറ്റല്ല, അത് വേറൊരു കാറ്റാണ് അല്ലേ. അപ്പോൾ അതായത് ഏത് കാറ്റാണ്? അപ്പോൾ വേനൽക്കാലത്ത് തെക്കേ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ വീശുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് മാംഗോ ഷവർ. മാംഗോ നമുക്കറിയാം മാങ്ങ, ഷവർ അല്ലേ ചാച്ചൽ മഴയെ വിളിക്കുന്ന പേരാണ്. ഈ കാറ്റടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിളഞ്ഞ പാകമായിട്ടുള്ള മാങ്ങകൾ, തെക്കേ ഇന്ത്യയിൽ വിളഞ്ഞ ഭാഗമായ മാങ്ങകൾ ഈ കാറ്റ് വീശുന്നതൊപ്പം വീഴുന്നത് കൊണ്ടാണ് ഈ കാറ്റിന് നമ്മൾ ഏത് പേര് കൊടുത്തേ? മാംഗോ ഷവർ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലാണ് ഈ കാറ്റ് വീശുന്നത്. ഇനി ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ, പശ്ചിമബംഗാൾ, ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ കാറ്റോടുകൂടി വീശുന്ന അല്ലെങ്കിൽ ശക്തമായ മഴയോടുകൂടി വീശുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാൽബൈശാഖി. കാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് സിംബോളിക് നെയിമാണ്, കറുപ്പ്, അപകടത്തിൻ്റെ സൂചനയാണ് അല്ലേ. വൈശാഖം എന്ന് പറഞ്ഞാൽ ബംഗാൾ കലണ്ടർ പ്രകാരമുള്ള ഒരു മാസമാണ്. അപ്പോൾ വൈശാഖ മാസത്തിലുണ്ടാവുന്ന അപകടം അല്ലെങ്കിൽ ദുരന്തം എന്ന് പരോക്ഷമായി അർത്ഥമുള്ള ഒരു പേരാണിത്, കാൽബൈശാഖി. ഈ കാറ്റ് വീശുന്നതിൻ്റെ ഭാഗമായിട്ട് കൃഷി, അതേപോലെ തന്നെ മനുഷ്യന്മാർ, അങ്ങനെ മൊത്തത്തിൽ എല്ലാ തരത്തിലുള്ള വസ്തുക്കൾക്കും സംഭവിക്കുന്നുണ്ട്, ജീവഹാനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാറ്റുകളെ അല്ലെങ്കിൽ ഈ കാറ്റിനെ നമ്മൾ എന്ത് വിളിച്ചത്? കാൽബൈശാഖി. ഇതോടുകൂടി ഇന്ത്യക്കകത്ത് വീശുന്ന പ്രാദേശികവാദങ്ങൾ അവസാനിച്ചു. ഇനി നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ചെറിയ ടോപ്പിക്കിലേക്കാണ് വേരിയബിൾ വിൻഡ് അഥവാ അസ്ഥിരവാദങ്ങൾ. ഇവ എപ്പോൾ വരുമെന്നോ എപ്പോൾ വരും പോകുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല അല്ലേ. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഈ അടുത്ത കാലത്ത് വീശിയിട്ടുള്ള ഒരു കാറ്റ് അല്ലെ, ഒരു കൊടുങ്കാറ്റാണ് ഏത്? അംഫൻ അല്ലേ. കാറ്റ് എപ്പോൾ വരും എപ്പോൾ പോകും നമുക്ക് പറയാൻ ഏതാണ്ട് കണക്കാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന കാറ്റുകളെ നമ്മൾ എന്ത് വിളിക്കും? അസ്ഥിരവാദങ്ങൾ എന്നാണ് വിളിക്കുക അല്ലെ. വേരിയബിൾ വിൻഡ് എന്നാണ് വിളിക്കുക. ഈ വേരിയബിൾ വിൻഡ് രണ്ട് തരത്തിലാണ് അതിനെ നമ്മൾ കണക്കാക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് തരത്തിൽ? സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും. എന്താണ് സൈക്ലോൺസ്? ചക്രവാതങ്ങൾ. എന്താണ് ആൻറ്റി സൈക്ലോൺസ്? പ്രതിചക്രവാതങ്ങൾ. ഈ രണ്ടിനും രണ്ട് ടെൻഡൻസിയാണ്. ഒന്ന് സെൻട്രലൈസ് ചെയ്യുക ചെയ്യുക, അതായത് വശങ്ങളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് കാറ്റ് എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. വേറൊന്നോ കേന്ദ്രത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ത് ചെയ്യും? വിസരിതമായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചെതറിപ്പോവും. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക മേഖലയിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വരുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? സൈക്ലോൺ. തിരിച്ച് കേന്ദ്രത്തിൽ നിന്ന് വശങ്ങളിലേക്ക് വീശിപ്പോകുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൻറ്റി സൈക്ലോൺ. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും നമുക്ക് നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ പ്രത്യേകത സൈക്ലോൺ എന്ന് പറയുന്ന, അതായത് എന്തുകൊണ്ട് സൈക്ലോൺ ഉണ്ടാവുന്നു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യണം അല്ലേ. എന്തുകൊണ്ട് സൈക്ലോൺ ഉണ്ടാവുന്നു?
മധ്യഭാഗത്ത് ഒരു പ്രദേശത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് അല്ലെങ്കിൽ മധ്യഭാഗത്ത് ലോ പ്രഷർ ബെൽറ്റ് അതായത് ന്യൂനമർദ്ദ മേഖലയും വശങ്ങളിൽ ശക്തമായ ഉച്ചമർദ്ദ മേഖലയും രൂപം കൊള്ളുമ്പോൾ അത് പെരിഫെറിയിൽ ഹൈ പ്രഷർ ബെൽറ്റും സെൻറ്ററിൽ ലോ പ്രഷർ ബെൽറ്റും ഉണ്ടാകുമ്പോൾ ഈ വേരിയേഷൻ മൂലം ഹൈ പ്രഷർ റീജിയൻ ആയിട്ടുള്ള പെരിഫെറിയിൽ നിന്ന് സെൻട്രലിലേക്ക് കാറ്റ് എന്ത് ചെയ്യും കേന്ദ്രീകരിക്കും വശങ്ങളിൽ നിന്ന് മധ്യഭാഗത്തേക്ക് കാറ്റ് കേന്ദ്രീകരിക്കും ഇത്തരം കാറ്റുകളെ വിളിക്കുന്ന പേരാണ് സൈക്ലോൺ അതേപോലെ തന്നെ വേറൊരു സാഹചര്യത്തിൽ കേന്ദ്രഭാഗത്ത് അതായത് സെൻട്രലിൽ എന്തുണ്ടാവുന്നു ഹൈ പ്രഷർ റീജിയൻ ഡെവലപ്പ് ചെയ്യുന്നു പെരിഫറിയിലോ ലോ പ്രഷർ റീജിയൻ ഡെവലപ്പ് ചെയ്യുന്നു അതായത് മധ്യഭാഗത്ത് ഉച്ചമർദ്ദ മേഖലയും വശങ്ങളിൽ ന്യൂനമർദ്ദ മേഖലയും ഉണ്ടാകുമ്പോൾ മധ്യഭാഗമായി ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയായിട്ടുള്ള വശങ്ങളിലേക്ക് കാറ്റ് എന്ത് ചെയ്യും ചിതറിത്തെറിച്ചു പോവും അല്ലെങ്കിൽ ചിതറിപ്പോവും ഇത്തരം കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത് ആൻറ്റി സൈക്ലോൺ അഥവാ പ്രതിചക്രവാതങ്ങൾ ഈ ചക്രവാതങ്ങൾക്കും പ്രതിചക്രവാതങ്ങൾക്കും രണ്ട് അർദ്ധഗോളങ്ങളിൽ രണ്ട് സ്വഭാവമുള്ളത് ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ സൈക്ലോൺസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതായത് എതിർ ഘടികാര ദിശയിലാണ് സഞ്ചരിക്കുന്നത് ഒക്കെ ഇങ്ങനെയാണ് കാറ്റ് ഇങ്ങനെയാണ് കറങ്ങുക എതിർ ഘടികാര ദിശയിലാണ് അല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അപ്പോൾ നമ്മുടെ ആൻറ്റി സൈക്ലോണോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതായത് ഈ കേന്ദ്രത്തിൽ നിന്ന് ഇത് ഘടികാര ദിശയിലാണ് എന്ത് ചെയ്യുന്നത് വശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് തിരിച്ച് നമ്മൾ സദേൺ ഹെമീസ്ഫിയറിൽ വരികയാണെങ്കിലോ തിരിയും സദേൺ ഹെമീസ്ഫിയറിൽ വരുമ്പോൾ ഈ സൈക്ലോൺസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരും ഈ ആൻറ്റി സൈക്ലോൺസോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരും വളരെ സിമ്പിളാണ് ഇപ്പോൾ ഈ കാണുന്ന നോർദേൺ ഹെമീസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ദിശയിലാണോ സഞ്ചരിക്കുന്നത് അതിൻ്റെ നേർ വിപരീത ദിശയിലാണ് ഇവിടെ സഞ്ചരിക്കുക ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചരിക്കുക അപ്പോൾ ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇത് സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും അപ്പോൾ വശങ്ങളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വരികയാണെങ്കിൽ സൈക്ലോൺ കേന്ദ്രത്തിൽ നിന്ന് വശങ്ങളിലേക്ക് കാറ്റ് പോവുകയാണെങ്കിലോ ആൻറ്റി സൈക്ലോൺ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്തു വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്ത് വളരെ ചെറിയ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് കാറ്റെന്താണ് കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് മർദ്ദം എന്താണ് മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അന്തരീക്ഷമർദ്ദം ലോകത്തിലെല്ലായിടത്തും ഒരുപോലെയാണോ അങ്ങനെ ആയ സ്ഥലങ്ങളെ നമ്മൾ എന്ത് വിളിക്കും ആഗോളമർദ്ദ മേഖലകൾ അതിൻ്റെ സ്വാധീനഫലമായി ഉണ്ടാവുന്ന കാറ്റുകൾ അല്ലേ ആ കാറ്റിനെ നമ്മൾ എന്ത് വിളിച്ചു ഗ്ലോബൽ വിൻഡ് അഥവാ നമ്മളെന്ത് വിളിക്കും പെർമനൻ്റ് വിൻഡ് സ്ഥിരവാദങ്ങൾ എന്ന് വിളിച്ചു അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ എന്ന് വിളിച്ചു അതിനുശേഷം ഈ ഇടയ്ക്ക് കാലാവസ്ഥ മാറുമ്പോൾ വന്നു പോകുന്ന കാറ്റുകൾ നമ്മളതിനെ പീരിയോഡിക് വിൻഡ്സ് ആണ് വിളിച്ചത് അതായത് കാലികവാദങ്ങൾ എന്നാണ് വിളിച്ചത് ഈ കാലികവാദങ്ങൾ നമ്മൾ മൺസൂൺ അതേപോലെ തന്നെ സീ ബ്രീസ് ലാൻഡ് ബ്രീസ് അതായത് കടൽക്കാറ്റ് കരക്കാറ്റ് അതേപോലെ തന്നെ മൗണ്ടൻ ബ്രീസ് വാലി ബ്രീസ് അതായത് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് ഇങ്ങനെ നമ്മൾ കണക്കാക്കി പഠിച്ചു അതിനുശേഷം നമ്മൾ ലോക്കൽ വിൻഡ്സ് അഥവാ പ്രാദേശികവാദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു മൂന്നെണ്ണം ഇന്ത്യക്ക് അകത്ത് വീശുന്നത് അല്ലേ ബ്ലോവിങ് ഇൻസൈഡ് ഇന്ത്യ അല്ലെ ഇന്ത്യക്ക് അകത്ത് വീശുന്നതും അടുത്ത മൂന്നെണ്ണം ബ്ലോവിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്ത് വീശുന്നത് നമ്മൾ ചർച്ച ചെയ്തു ഏതൊക്കെയാണ് ഇന്ത്യക്ക് പുറത്ത് വീശുന്നത് ഏതൊക്കെയാണ് ചിനൂക്ക് ഫോൺ അതേപോലെ തന്നെ ഹെർമാറ്റൻ ഇന്ത്യക്കകത്ത് വീശുന്നതോ ലൂ മാംഗോ ഷെവർ കാൽബൈശാഖി അതിനുശേഷം നമ്മൾ അവസാനം ചർച്ച ചെയ്തതാണ് ഈ വേരിയബിൾ വിൻഡ്സ് അഥവാ അസ്ഥിരവാദങ്ങളാണ് ഏതൊക്കെയാണ് അസ്ഥിരവാദങ്ങൾ സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് പഠിക്കുക എന്നുള്ള ഫീല് വേണ്ട മനസ്സിലാക്കുക നമുക്ക് ചുറ്റുപാടും ഈ സംഭവങ്ങൾ ഏത് കാലത്തുള്ളതാണ് അല്ലേ യൂണിവേഴ്സൽ ഫിനോമിന അല്ലേ ഇതെല്ലാം തന്നെ എന്താണ് പ്രാപഞ്ചികമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പി എസ് സി പരീക്ഷകളിൽ ഈ സോഷ്യൽ സയൻസിൻ്റെ ഭാഗം വളരെയധികം ഉണ്ട് അത്തരം ഭാഗങ്ങളിൽ ഫ്രീക്വൻ്റായി ചോദിക്കാവുന്ന പല ചോദ്യങ്ങളും ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പഠിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക